ഇന്നത്തെ വീഡിയോ ഡെൻഡ്രോബിയം ഓർക്കിഡ് എങ്ങനെ നമുക്ക് പോട്ടും തൊണ്ടും കഷ്ണവും കരിയും ഇല്ലാതെ പാഴായി കിടക്കുന്ന തടിയിൽ വെച്ച് പിടിപ്പിക്കാമെന്നുള്ള ഒരു വീഡിയോയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീനാസ് പ്ലാന്റ്സ് ആൻഡ് ക്രാഫ്റ്റ്. അതുപോലെ തന്നെ എന്നും ഡെൻഡ്രോബിയം ഓർക്കിഡ് പൂക്കളെ കൊണ്ട് നിറയാൻ ദിവസവും എടുക്കുന്ന കഞ്ഞിവെള്ളം, പഴത്തൊലി, ഉള്ളിത്തൊലി എന്നിവ ചേർത്ത് പുളിപ്പിച്ച് അരിച്ചെടുത്ത് വെള്ളവും ചേർത്ത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും. അതുപോലെ തന്നെ ഡെൻഡ്രോബിയം ഓർക്കിഡിന് ദിവസവും ഒരു 3 മണിക്കൂറെങ്കിലും നല്ല വെയിൽ കിട്ടിയിരിക്കണം. എൻ്റെ വെയിലില്ലാത്തടത്ത് നിൽക്കുന്നതൊന്നും തന്നെ പൂത്തിട്ടില്ല. വൈറ്റ് കളറിലുള്ളത് ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത്, അതൊന്നും പൂത്തിട്ടില്ല. ഇത് ഒരു തവണ പൂത്താൽ ഒരു 3 മാസത്തോളം ആ പൂവ് കൊഴിയാതെ തന്നെ ഉണ്ടായിരിക്കും. മുറ്റത്ത് നിന്നിരുന്ന ഒരു തെങ്ങിലായിരുന്നു ഞാൻ ആദ്യം ഇതുപോലത്തെ ഡെൻഡ്രോബിയം ഓർക്കിഡ് നട്ടു വളർത്തിയിരുന്നത്. അതിൻ്റെ വേരുകൾ ആ തെങ്ങിൽ നന്നായി പറ്റിപ്പിടിച്ച് വളരുകയും അതുപോലെ തന്നെ നന്നായി വെയിൽ കൊള്ളുകയും നന്നായി പൂക്കുകയും ചെയ്തിരുന്നു. 10 വർഷത്തോളം ആ തെങ്ങിൽ തന്നെ ആ ഡെൻഡ്രോബിയം ഓർക്കിഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ വേരിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നത് ഈ പറഞ്ഞ ലിക്വിഡ് ഫെർട്ടിലൈസർ മാത്രമായിരുന്നു. അത് നന്നായി പൂടുകയും ചെയ്യുമായിരുന്നു. വേരോടുകൂടിയ ഒരു ഡെൻഡ്രോബിയം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വേര് വരുന്ന ഭാഗം തടിയിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഡബിൾ സൈഡ് ടേപ്പും 2 ആണിയും മാത്രമാണ്. ഡബിൾ സൈഡ് ടേപ്പിന് നല്ല കട്ടിയുള്ളത് കാരണം ഈ ഓർക്കിഡിൻ്റെ വേരിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് വേരിൽ കൊള്ളാതെ തന്നെ ആണിയടിച്ച് ഫിക്സ് ചെയ്യണം. ചൂട് സമയത്താണ് നമ്മൾ ഓർക്കിഡ് ഇങ്ങനെ പിടിപ്പിക്കുന്നതെങ്കിൽ കുറച്ച് ചകിരി കൂടി വെച്ച് വേര് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേരിൽ കൊള്ളാതെ തന്നെ ചകിരിയിലേക്ക് ആണിയടിച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് 1 ആഴ്ച നനച്ചു കൊടുത്താൽ മാത്രം മതി. 1 ആഴ്ച കഴിഞ്ഞ് ഇതിന് ലിക്വിഡ് ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാം. 2-ാമത്തെ വേദയുടെ ഇതുപോലെ പൊട്ടിയ ബക്കറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് തടി ഇറക്കി വെച്ചിട്ട് കല്ലിട്ട് നിറയ്ക്കുകയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുകയോ ചെയ്തതിന് ശേഷം അതിൽ ഇതുപോലെ നമുക്ക് ഓർക്കിഡ് പിടിപ്പിക്കാം. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് വെയിലുള്ള ഭാഗത്തേക്ക് ഇത് മാറ്റി മാറ്റി വെച്ച് കൊടുക്കാനും പറ്റും. ഇനി നെറ്റിൽ വെച്ച് കെട്ടി തടിയിൽ പിടിപ്പിക്കുന്നതിന് വേണ്ടി വേരോടുകൂടി ഓർക്കിഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത ഭാഗം ഏതെങ്കിലും ഫംഗിസൈഡ് തേച്ച് പിടിപ്പിക്കുന്നു. വൈറ്റ് കളറിലുള്ള ഓർക്കിഡാണ്. കട്ട് ചെയ്തെടുത്ത മദർ പ്ലാന്റിലും ഇതുപോലെ ഫംഗിസൈഡ് തേച്ച് പിടിപ്പിക്കുന്നു, അല്ലെങ്കിൽ മഴവെള്ളം വീഴുമ്പോൾ അവിടെ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നെറ്റിൽ വെച്ച് കെട്ടി തടിയിൽ പിടിപ്പിക്കാൻ വേണ്ടി ഇത്തിരി ചകിരിയും ഒരു ചെറിയ കഷ്ണം നെറ്റും കുറച്ച് കമ്പോസ്റ്റും മോസ് അഥവാ പായൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നേർത്ത അലൂമിനിയം നൂൽക്കമ്പിയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിനു വേണ്ടി പായലോ ചകിരിയോ ഏതെങ്കിലും മതിയാകും. മഴയായതുകൊണ്ട് ഞാൻ പായൽ കൂടി എടുത്തിട്ടുണ്ട്. ഇത് ആ വേരിൽ പൊതിഞ്ഞ് നെറ്റിൽ വെച്ച് കൊടുത്തിട്ട് കമ്പോസ്റ്റ് കൂടി ഇട്ട് പൊതിഞ്ഞ് നൂൽക്കമ്പി വെച്ച് കെട്ടി തടിയിൽ വെച്ച് കെട്ടിക്കൊടുത്താൽ ആ നെറ്റിൻ്റെ ഇടയിൽ കൂടി വേര് വന്ന് തടിയിൽ പൊതിഞ്ഞ് പിടിച്ചോളും. ഇനി ഈ നൂൽക്കമ്പി തന്നെ ഉപയോഗിച്ച് തടിയിൽ വെച്ച് കെട്ടിക്കൊടുക്കണം. 1 മാസം കഴിയുമ്പോഴേക്കും ആ നെറ്റിൻ്റെ ഇടയിൽ കൂടി ഇതിൻ്റെ വേരുകൾ വന്ന് തടിയിൽ പൊതിഞ്ഞ് പിടിച്ചോളും. ഇങ്ങനെ ഒരു മരത്തിൻ്റെ തടിയിൽ തന്നെ പോട്ടില്ലാതെ കുറേയേറെ
ഓർക്കിഡ് തൈകൾ വളർത്തിയെടുക്കാം. ഒരു മാസത്തിന് മുമ്പ് ഇതുപോലെ നെറ്റിൽ കെട്ടി തടിയിൽ വെച്ച് കെട്ടിക്കൊടുത്തതാണ് ഇപ്പോൾ ആ വേരുകൾ നെറ്റിൻ്റെ ഇടയിൽ കൂടി ഇറങ്ങി തടിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂത്ത സ്റ്റെം കട്ട് ചെയ്തെടുത്ത് പ്രൊപ്പഗേഷൻ ചെയ്തെടുത്ത ഓർക്കിഡ് ഇതുപോലെ ഒരു പഴയ തടിക്കഷ്ണത്തിലേക്ക് വെച്ച് പിടിപ്പിച്ചെടുക്കാം. ഈ ഓർക്കിഡ് തടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേരുള്ള ഭാഗത്ത് ചകിരി വെച്ച് മൂടി ടേപ്പ് വെച്ച് ഫിക്സ് ചെയ്തിട്ട് ആണി അതിൻ്റെ സൈഡിൽ തറച്ചു കൊടുത്താൽ മാത്രം മതി. തടിയുടെ മുകൾ ഭാഗത്തായി ഒരു ഹോളിട്ടോ അല്ലെങ്കിൽ ആണിയടിച്ചോ ചെയ്തതിനു ശേഷം ഒരു കയറ് കെട്ടി ഇതുപോലെ തൂക്കിയിടാം. ഇത് ഒണ്ടേ ഓർക്കിഡാണ്. ഇതും മറ്റൊരു തെങ്ങ് മുറിച്ചപ്പോൾ അതിൽ നിന്നും പറിച്ച് ദൂരെ കളഞ്ഞതാണ്. അതിൽ നിന്നും കുറച്ചെടുത്ത് ആ തെങ്ങിൻ കഷ്ണത്തിൽ തന്നെ നമുക്ക് വെച്ച് പിടിപ്പിച്ചെടുക്കാം. ഇതിലും പിടുത്തം കിട്ടുന്നതിന് വേണ്ടി ചകിരി മാത്രമേ വെക്കുന്നുള്ളൂ. അതിലേക്ക് ആണി അടിച്ച് ഫിക്സ് ചെയ്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.